കാണുന്നു. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനമാണെന്ന് കാണുന്നു. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനമാണെന്ന് ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ആണ്. അറിയാം ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്താണ്? അഹമ്മദാബാദ് ഗുജറാത്ത്. ഇത് ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനം ണെങ്കിൽ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ. യു പിയിലെ സ്ഫടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനം, ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനമാണിത് കാണുന്നത്. ഓക്കെ, ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഉത്തരേന്ത്യയുടെ ഇന്ത്യയുടെ 500-ാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് നടന്ന സ്ഥലമാണെന്ന് ഗ്രീൻ പാർക്ക്. ഇന്ത്യയുടെ 500-ാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് നടന്ന സ്ഥലമാണെന്ന് ഒന്നുകൂടെ പറയാം. എന്താണ് കാൺപൂർ? ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനമാണെന്ന് കാൺപൂരിലെ പ്രധാന ക്രിക്കറ്റ് സ്റ്റേഡിയം ഗ്രീൻ പാർക്ക്. ഓക്കെ, ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ. അതുപോലെ സ്ഫടിക ക്ഷേത്രം എവിടത്തെ? യു പിയുടെ സ്ഫടിക ക്ഷേത്രം സ്ഥിതി. ഇന്ത്യയുടെ 500-ാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഷൂ ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനം, യു പിയുടെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനമാണ്. ഓക്കെ, കാൺപൂരിലെ പ്രധാന ക്രിക്കറ്റ് സ്റ്റേഡിയം, കാൺപൂരിലെ പ്രധാന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി ആസ്ഥാനം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി ആസ്ഥാനമാണെന്ന് കാൺപൂരിൽ വിപ്ലവം നയിച്ച നേതാക്കൾ നാനാസാഹിബും താത്യ തോപ്പി. നാനാസാഹിബും താത്യ തോപ്പി, നാനാസാഹിബും ഈസ്റ്റ് ഇന്ത്യക്കാർക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ോപ്പിയെ പരാജയപ്പെടുത്തുന്നത് ആരാ? കോളിൻ ക്യാമ്പ്ബെൽ. അന്നത്തെ ബ്രിട്ടീഷിന്റെ സൈനിക തലവനായ ആര്? കോളിൻ ക്യാമ്പ്ബെൽ. കോളിൻ പരാജയപ്പെടുത്തി 1859 സാമ്പത്തിക വ്യവസായ തലസ്ഥാനം, പ്രധാന ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇന്ത്യയുടെ 500-ാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ്, ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ, സ്ഫടിക ക്ഷേത്രം. പരാജയപ്പെട്ടത് എന്ന
நேராக ரொம்ப நன்றி.